ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു ദിനം കൂടി നമുക്ക് നൽകി. നമുക്ക് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, യഹിയോർ മിനിസ്ട്രിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനലിലെ പല പ്രോഗ്രാമുകളും കാണാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്ക് ഒക്കെ ഒത്തിരി നന്ദി. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നുമുണ്ട്. യഹിയോർ മിനിസ്ട്രിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം ദൈവത്തിന് മുൻപിൽ നമ്മൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രമാത്രമാണ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും അവിടെ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന വോയിസ് മെസ്സേജായിട്ടോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ ഞങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഇമെയിൽ അയച്ചു തന്നാലും മതിയാകും. ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തും. അങ്ങനെ ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വമത്താടെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞില്ല, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകും. അപ്പം നമ്മളൊരു പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, നിയോഗത്തിന് വേണ്ടി ഹൃദയ ഐക്യത്തോടെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്ലീഹന്മാരെ ക്രിസ്തുവിൻ്റെ അമ്മയെ മറിയത്തോടു കൂടെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അപ്പം നമ്മൾ ഏക മനസ്സോടെ ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അതൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ കാരണമായി മാറുകയും ചെയ്യും. അപ്പം നമുക്ക് ഒന്നു ചേരാം, നമുക്കൊന്നിച്ച് കൈകോർക്കാം. ഒപ്പം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി യഹിയോർ മിനിസ്ട്രി നിലകൊള്ളുമ്പോൾ നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതലൊന്നും വേണ്ട, ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃപ്തസ്തുതി. യഹിയോർ മിനിസ്ട്രിയെ, മിനിസ്ട്രിയുടെ എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും മിനിസ്ട്രിയുടെ വളർച്ചയും എല്ലാം നിങ്ങൾ സമർപ്പിച്ച് ഇത്രമാത്രം ചൊല്ലിയാൽ അത് ദൈവത്തിന് മുൻപിലെത്തും. ദൈവം അനുഗ്രഹമായി ഞങ്ങളിലേക്കും ഒപ്പം നിങ്ങളിലേക്കും വർഷിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.